ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ക്രാൻബെറി സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. നമ്മുടെ നാട്ടിൽ ക്രാൻബെറി അധികം കഴിക്കുന്നവർ കുറവായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രാൻബെറിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ക്രാൻബെറി നിർബന്ധമായിട്ട് നമ്മൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോയെന്നും ക്രാൻബെറി ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കാമെന്നും പിന്നെ എങ്ങനെയാണ് ക്രാൻബെറി കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കുന്നതെന്നും കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര അളവിൽ കഴിക്കണമെന്നൊക്കെ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കടയിൽ നിന്ന് ഇപ്പോൾ വാങ്ങിക്കൊണ്ടു വന്ന ക്യാൻബെറിയാണിത്. ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ ടൈം ആയിരിക്കുമ്പോഴായിരിക്കും കേട്ടോ ക്യാൻബെറി കൂടുതൽ വാങ്ങാൻ കിട്ടുന്നത്. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കവറിൽ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാൻബെറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ല ഇളം ചുവപ്പുള്ള ക്യാൻബെറി വാങ്ങാൻ കിട്ടും, നല്ല കടും ചുവപ്പിലുള്ള ക്യാൻബെറിയും വാങ്ങാൻ കിട്ടും. അപ്പം ലൈറ്റ് കളറിലുള്ള ക്യാൻബെറി അല്ല നമ്മൾ വാങ്ങേണ്ടത്. ഇതുപോലെ നല്ല ചുവന്നിരിക്കുന്ന ക്യാൻബെറി വേണം വാങ്ങാൻ, അതാണ് നല്ലതായിട്ട് വിളഞ്ഞു പഴുത്തത്. ക്യാൻബെറി ചുവപ്പ് നിറമാണല്ലോ, അപ്പം നമ്മൾ വിചാരിക്കും ഇത് നല്ല മധുരമുള്ള ഫ്രൂട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇത് കുറച്ച് പുളി കലർന്ന കയ്പ്പ് ടേസ്റ്റാണ് കേട്ടോ. കുറച്ചും കൂടി ലൈറ്റ് കളറിലായിരിക്കുമ്പോൾ കയ്പ്പ് കുറച്ച് കൂടാനാണ് സാധ്യത. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വേർതിരിക്കുന്ന ക്യാൻബെറി വേണം വാങ്ങാൻ, ചുങ്ങിപ്പോയത് വാങ്ങരുത് കേട്ടോ. പിന്നെ നമ്മൾ കവറിലൊക്കെ വാങ്ങുമ്പോൾ സീൽ ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, അകത്തുള്ള 70% പഴങ്ങളെങ്കിലും നല്ല വേർതിരിക്കുന്ന പഴങ്ങളായിരിക്കണം. ക്യാൻബെറിയുടെ ചെടി ഒരു കുറ്റിച്ചെടിയാണ്, അതിലാണിത് ഉണ്ടാവുന്നത്. ആദ്യം നല്ല പച്ച നിറമായിരിക്കും, പിന്നെ പഴുത്ത് വിളഞ്ഞു വരുമ്പോഴാണ് ഈ കളറിലായി വരുന്നത്. സാധാരണ പഴങ്ങളെപ്പോലെ പെട്ടെന്ന് കേടായി പോകുന്നതല്ല ക്യാൻബെറി. നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന കവറിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലത്തെ സിപ്ലോ കവറിൽ വെള്ളവും വെച്ചിട്ട് എയറില്ലാതെ ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 3 മാസം വരെ വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ ആയിട്ടും സൂക്ഷിക്കാം. ഇത് US കാനഡയിലും ചിലിയിലുമാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇതിനെ നമുക്കൊരു സൂപ്പർ ഫ്രൂട്ട് എന്ന് തന്നെ പറയാം. കാരണം ഇതിനേക്കാളും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് ബ്ലൂബെറിക്ക് മാത്രമേ ഉള്ളൂ. സ്ട്രോബെറി ആയിരുന്നാലും റാസ്ബെറി ആയിരുന്നാലും ചീര ആയിരുന്നാലും ബ്രൊക്കോളി ആയിരുന്നാലും ചെറീസ് ആയിരുന്നാലും ഇതിന് കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഇരട്ടി ഗുണമാണ് ക്യാൻബെറി കഴിക്കുന്നത്. ഇതിൽ നിറയെ വൈറ്റമിൻ സിയും ഫൈബറും ഒക്കെ ഉണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കാരണം ബ്ലഡ് വെസൽസിനൊക്കെ വളരെ നല്ലതാണ്. ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും ഇത്. ക്യാൻസർ രോഗികളൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ മരുന്നിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ജ്യൂസും കുടിക്കാൻ പറയാറാണ് പതിവ്. ക്യാൻബെറി കഴിക്കുന്നത് ബ്രെയിനിൻ്റെ പവറിന് വളരെ നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ക്യാൻബെറി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഷുഗർ ഇല്ലാതെ ജ്യൂസായിട്ട് കുടിക്കാം. ഇതിൽ നിറയെ ഫൈബർ കണ്ടൻറ് ഉണ്ടോണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പൊന്നും തോന്നിയില്ല. വിശപ്പ് തോന്നുമ്പോൾ സ്നാക്സ് ആയിട്ട് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും, ഉണങ്ങിയ ക്യാൻബെറി ആയിട്ടും വാങ്ങാൻ കിട്ടും. മോണ രോഗങ്ങളുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഇത് സൗന്ദര്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. ഇതിൻ്റെ ജ്യൂസും തേനും കൂടെയൊക്കെ ഫേസിലിടുന്നത് പാടുകൾ മാറാനും ക്ലിയർ സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഹാർട്ട് ഹെൽത്തി ആയിട്ട് വയ്ക്കാനും അൾസർ രോഗങ്ങളുള്ളവർക്കും ലങ്സിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ പിന്നെ സൂപ്പർ ഫ്രൂട്ട് എന്നല്ലാതെ പിന്നെ എന്താ നമ്മൾ പറയാല്ലേ. കുറച്ച് പുളിയോടുകൂടിയ കയ്പ്പാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കഴിക്കാൻ നോക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വെറുതെ കൊടുത്താൽ കഴിക്കാൻ ഭയങ്കര പാടായിരിക്കും. ചിലർക്കാണെങ്കിലും മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനും പാടായിരിക്കും. ടേസ്റ്റ് കൂടുന്തോറും ഫുഡിൻ്റെ ഗുണവും കുറയും എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. മാക്സിമം നമ്മൾ ഷുഗറൊന്നും ചേർക്കാതെ കഴിക്കാം. മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് തേന് ചേർക്കാം. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഡ്രൈഡ് ആയിട്ടുള്ള ക്യാൻബെറി കിട്ടും, അതിൽ സ്വീറ്റൻഡും കിട്ടും അല്ലാത്തതും കിട്ടും. അപ്പോൾ മധുരം ഇല്ലാത്ത ക്യാൻബെറി വാങ്ങുന്നതായിരിക്കും നല്ലത്. ക്യാൻബെറി ജ്യൂസ് വാങ്ങാൻ കിട്ടും, പക്ഷേ നമുക്ക് വീട്ടിൽ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഷുഗർ ചേർക്കാതെ കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഷുഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ക്യാൻബെറി ജ്യൂസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ 240 ml അളവുള്ള ഗ്ലാസ്സിൽ നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ദിവസവും കഴിക്കാം. ഡ്രൈഡ് ക്യാൻബെറീസ് ആണെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഈ ഉണക്കമുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്ന പോലെ തന്നെ ഇതും ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള ക്യാൻബെറി കിട്ടിയില്ലെങ്കിലും ഡ്രൈഡ് ക്യാൻബെറീസ് ഒരുപാട് കിട്ടുന്നുണ്ട്. നമുക്ക് ജാം ഉണ്ടാക്കാം, പിക്കിൾ ഉണ്ടാക്കാം, സോസ് ഉണ്ടാക്കാം, പിന്നെ വൈൻ ഉണ്ടാക്കാം. അപ്പോൾ ജ്യൂസിൻ്റെ റെസിപ്പി ഉടനെ തന്നെ ആ റെസിപ്പീസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യൂ കേട്ടോ.
അപ്പോൾ ഇത്രയും നല്ല ഫ്രൂട്ട് നിങ്ങൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം കഴിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.